ഹായ് ഹലോ, എല്ലാവർക്കും എജിയർ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സ്വന്തമായിട്ട് വീട്ടിലിരുന്ന് വരുമാനമൊക്കെ ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് വീട്ടമ്മമാരുണ്ടാകാം. പലരും പലതരത്തിലുള്ള മേഖലയിലോട്ടായിരിക്കും ഇറങ്ങി തിരിച്ചിട്ടുണ്ടാകുന്നത്. അപ്പോൾ ഒരു സോപ്പ് എന്ന മേഖലയിലോട്ട് ഇറങ്ങി തിരിച്ചിട്ടുള്ള കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോയാണിത്. അപ്പോൾ ഒരുപാട് കൂട്ടുകാർ നമ്മൾക്ക് കോളുകളായിട്ടും അതുപോലെ മെസ്സേജുകളൊക്കെ ആയിട്ട് ഇങ്ങനെ ചെയ്ത സംശയങ്ങളും ഓരോരോ കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെയാണെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസിലും മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കാണിക്കുന്നതും പറയുന്നതൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്കൊരു കാര്യം നിങ്ങളോട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുമ്പോഴാണ് ഇങ്ങനെ ഓരോരോ ഡൗട്ടുകൾ വരുന്നത്. കൂടുതലായിട്ട് ഇങ്ങനെ ചോദിക്കുന്നത് മെഷർമെൻറ്റ് ശരിയാവുന്നില്ല, സോപ്പ് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ പതു പതുവെന്നായി പോണം, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ സ്മെല്ലിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണണം. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. പൂക്കളൊക്കെ ഇഷ്ടപ്പെടുത്തവരായിട്ട് ആരാണുള്ളത് അല്ലേ? അപ്പോൾ നമ്മളെന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്ന സോപ്പ് റെഡ് റോസ് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ ഈ പൂവൊക്കെ ഒന്ന് ഇതളൊക്കെ തിരിച്ചെടുത്ത് കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ട് കാണിച്ചു തരാട്ടോ. ഈ ഒരു പൂവ് വെച്ചിട്ടാണെന്ന് റോസ് നമ്മുടെ റോസിൻ്റെ സോപ്പ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അങ്ങനെ നമ്മൾ റോസാ പോയിൻ്റ് ഇതളുകളെല്ലാം തിരിച്ചിട്ട് ഇതിവിടെ കഴുകി വൃത്തിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെ കുറച്ച് കറ്ററവാഴയുടെ ജെല്ലുകളും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. ബിഗിനറായിട്ടുള്ള കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടായിട്ട് അത് പറഞ്ഞു തരുന്നത്, നമ്മൾ കറ്ററവാഴ മുറിച്ച് കഴിയുമ്പോൾ അതിലൊരു മഞ്ഞ ലിക്വിഡ് ഉണ്ട്, ആ ലിക്വിഡ് പോകാനായിട്ട് കുറച്ച് നേരം ഇങ്ങനെ കുത്തിച്ചാരി വെക്കണം. അത് പോയതിന് ശേഷം മാത്രമായിരിക്കണം കേട്ടോ നമ്മൾ യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ, ഇല്ലെങ്കിൽ നമുക്ക് സ്കിന്നിന് ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുണ്ട്. നമ്മൾ എപ്പോഴും പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ എന്തായാലും നമുക്കിതൊന്ന് മിക്സിയിലിട്ട് അടിച്ചതിൻ്റെ ജ്യൂസ് എടുത്തിട്ട് വരാം. മിക്സിയിലിട്ട് രണ്ടടി അടിച്ചുള്ളപ്പോഴേക്കും ഈ ഒരു പരുവത്തിലാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ ഇതിലേക്ക് കുറച്ച് വളരെ കുറച്ച് ഡിസ്റ്റിൽഡ് വാട്ടറുകളും കൂടിയിട്ട് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഡിസ്റ്റിൽഡ് വാട്ടർ, നമ്മുടെ സാധാ വാട്ടർ അല്ല കേട്ടോ ഇത്. അപ്പോൾ ഈ ഒരു വാട്ടറുകളും കൂടിയിട്ട് ഞാൻ ഇതിലോട്ട് ചേർക്കുന്നുണ്ട്. ഇത് ശുദ്ധീകരിച്ച വെള്ളമാണിത്, മതി അത്ര ചേർക്കുന്നുള്ളൂ. ഡിസ്റ്റിൽഡ് വാട്ടറോടെ ചേർത്തപ്പോഴേക്കും എന്തേ ഈ ഒരു രീതിയിലാണ് കിട്ടിയിരിക്കുന്നത്. ഇനി അരിച്ചെടുത്തിട്ട് കാണിച്ചു. അരിച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ അത് ഇത്രയും ജ്യൂസ് കിട്ടിയിട്ടുണ്ട്. ഒരു ലൈറ്റ് പിങ്ക് കളർ പോലെയാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇത് നമ്മൾ മെഷർമെൻറ്റ് കപ്പിൽ അരിച്ച് കാണിച്ചു തരാം, എന്തോരം ജ്യൂസ് കിട്ടിയിട്ടുണ്ടെന്നുള്ളത്. മെഷർമെൻറ്റ് കപ്പൊന്നും ഇല്ലാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഇതേ ഇതുപോലത്തെ അളക്കൊക്കെ എന്തായാലും വീട്ടിലെടുക്കാനുണ്ടാവില്ല. കുഞ്ഞു മക്കളൊക്കെ വീട്ടിലുണ്ടാവുമെങ്കിൽ അവർക്ക് ഈ മരുന്ന് മേടിക്കുമ്പോൾ അതിൽ കിട്ടുന്ന മുകളിലായിട്ട് ഇങ്ങനെ ഒരു അളക്കുണ്ടാവുമല്ലോ, ആ ഒരു അളക്കാണ് കേട്ടോ ഞാനിപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ മെഷർമെൻറ്റ് കാണിച്ചു തരാം, എന്തോരം ജ്യൂസ് കിട്ടിയിട്ടുണ്ടെന്നുള്ളത്. ഈ ഒരു മെഷർമെൻറ്റ് കപ്പിന് 15 ml ജ്യൂസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു 3 സോപ്പാണ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ഇതിലിപ്പോൾ കറക്റ്റ് 15 ml ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് ജ്യൂസ് ഞാൻ മാറ്റുന്നുണ്ട് കേട്ടോ. നമ്മൾ ചേർക്കുന്ന ഓയില് എല്ലാ കാര്യങ്ങളും കൂട്ടിയിട്ട് ടോട്ടൽ 15 ml ആണ് പാടുള്ളൂ. ഇത് കുറച്ച് കൂടുതലുണ്ട്, അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് ഞാൻ മാറ്റും, എന്നിട്ട് ഇനി ബാക്കിയുള്ള നമ്മൾ ചേർക്കുന്ന ഓയിലും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. 3 ml ജ്യൂസ് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള വൈറ്റമിനെയും അതുപോലെ ഗ്ലിസറിനും റോസ് വാട്ടറൊക്കെ ചേർത്തിട്ട് ടോട്ടൽ 15 ml ആണ് വേണ്ടത്. റോസ് വാട്ടർ ചേർക്കുന്നുണ്ട്, കുറച്ച് ഗ്ലിസറും ചേർക്കുന്നുണ്ട്, 2 വൈറ്റമിനിയുടെ ക്യാപ്സ്യൂളും ചേർക്കുന്നുണ്ട്. ഞാനൊരു 300 g സോപ്പിൻ്റെ ബേസാണ് എടുക്കാനായിട്ട് പോകുന്നത്. ഇതാണ് ഗ്ലിസറിൻ്റെ സോപ്പ് ബേസ്, പാരമൺ സൾഫേറ്റ് ഫ്രീ ആണ്. ഇതിപ്പോൾ ഞാൻ കറക്റ്റ് 300 എടുത്തിരിക്കുന്നത്. ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന മോൾഡ് 90 g തൊണ്ണൂറ് ഗ്രാമിൻ്റെ 3 സോപ്പാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും അതിൽ കുറച്ച് ബാലൻസ് വരും. ബാക്കിയുള്ളത് വെച്ച് നമ്മുടെ ഒരു സാമ്പിൾ സോപ്പ് എന്നുള്ള രീതിയിൽ ഉണ്ടാക്കുന്ന കരുതിയാണ് ഈ ഒരു 300 എടുത്തിരിക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ സോപ്പിൻ്റെ ബേസെല്ലാം ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് മെൽറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സോപ്പിൻ്റെ ബേസ് നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഞാനിവിടെ സ്റ്റൗവിൽ വെള്ളം ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ഡബിൾ ബോയിലിംഗ് മെത്തേഡ് പ്രകാരമാണ് നമ്മൾ ഈ സോപ്പിൻ്റെ ബേസ് മെൽറ്റ് തീർക്കാനായിട്ട് പോകുന്നത്.
അങ്ങനത്തെ നമ്മുടെ വെള്ളമൊക്കെ നന്നായിട്ട് ചൂടായി വരുന്നുണ്ട്. അതിലേക്ക് ഞാൻ ഈ ഒരു സോപ്പിൻ്റെ ബേസിങ്ങളും കൂടിയിട്ട് നമ്മളിങ്ങനെ ഇറക്കി വെക്കാം കേട്ടോ. സൂക്ഷിച്ച് വെക്കണം, കൈയൊന്നും പൊള്ളാതെ. ബിഗിനറായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടായിട്ട് ഇങ്ങനെ പറയുന്നത്. ഞാനെപ്പോഴും ഇങ്ങനെ എടുക്കാറുള്ളത് ഇതുപോലെ ഇങ്ങനെ പിടിയുള്ളൊരു പാത്രമാണ്. അപ്പോൾ നമുക്കിത് ഇങ്ങനെ പിടിച്ചൊക്കെ വെക്കാനായിട്ട് സുഖമായിരിക്കുമല്ലോ. അങ്ങനത്തെ നമ്മുടെ സോപ്പിൻ്റെ ബേസെല്ലാം നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ആ ഒരു ജ്യൂസുകളും കൂടിയിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. അന്നേരം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇതിപ്പോൾ ഒഴിച്ചപ്പോൾ കളറ് മാറിയിട്ടോ, അതേ ഒരു പിങ്ക് കളറായിട്ടിരുന്ന ആ ഒരു ജ്യൂസ് നമ്മുടെ ആ സോപ്പിൻ്റെ ബേസിലായിട്ട് ഒഴിച്ചു വന്നപ്പോൾ ഒരു ലൈറ്റ് ഗ്രീൻ കളർ മാതിരിയാണ് കേട്ടോ വന്നേക്കുന്നത്. അപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഇപ്പോഴും വെച്ചിരിക്കുന്നത്. അതിൻ്റെ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക്. അപ്പോൾ നമ്മൾ ഒന്ന് ചെറുതായിട്ടൊന്ന് അത് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കണം നമ്മൾ സ്മെല്ല് ചേർക്കേണ്ടത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് ഫ്രാഗ്രൻസ് ഓയിലും കൂടിയിട്ട് ചേർത്തിട്ടുണ്ടായിരുന്നു. ഫ്രാഗ്രൻസ് ഓയിൽ ഒഴിക്കുന്ന വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല, അത് മിസ്സായിപ്പോയിട്ടോ. സ്മെല്ല് ചേർത്തതിന് ശേഷം വീണ്ടും ഒന്നും കൂടി ഒന്ന് അത് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനത്തെ നമ്മുടെ സോപ്പിൻ്റെ മോൾഡെല്ലാം ഇവിടെ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് എന്ന് പറയുന്നത് സിലിക്കൺ മോൾഡാണ്, 90 ഗ്രാമിൻ്റെ മോൾഡാണ് കേട്ടോ. അപ്പോൾ ഇതിലും ഒരു 3 എണ്ണം ഒഴിക്കുന്നുണ്ട്. അതുപോലെ ബാക്കി വരുന്നത്, ബാക്കി എന്തായാലും കുറച്ച് വരും. ഒരു സാമ്പിളിന് വേണ്ടിയിട്ട് ഞാൻ ദേ ഇതൊരു ഐസ് ക്യൂബിൻ്റെ ട്രേ ആണ്. അതിൽ ഒരു 3 കോളത്തിൽ ഞാനിങ്ങനെ നമ്മുടെ എണ്ണ തടകി വെച്ചിട്ടുണ്ട് പെട്ടെന്ന് റിമൂവ് ആയി വരാൻ വേണ്ടിയിട്ട്. നമ്മുടെ സോപ്പിൻ്റെ ഒരു മിക്സ് എല്ലാം റെഡി ആയതിന് ശേഷമാണ് മോൾഡൊക്കെ അന്വേഷിച്ച് പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ സോപ്പിൻ്റെ മിക്സ് ഇരുന്ന് പെട്ടെന്ന് തന്നെ സെറ്റായി വരും. അത് സെറ്റാ വന്നിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഓൾറെഡി നേരത്തെ തന്നെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടാക്കണം. അപ്പോൾ നമ്മൾ ചൂടോടുകൂടി തന്നെ നമ്മൾ ആ ഒരു മോൾഡിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിൽ കളർ ചേർക്കേണ്ടവർക്ക് കളർ ചേർക്കാം കേട്ടോ. ഇത് ഞാനിപ്പോൾ കളറൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ഈ മുകളിൽ വരുന്ന പദം നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ സ്പൂൺ ഉപയോഗിച്ച് ഇങ്ങനെ മാറ്റാവുന്നതാണ്. പെട്ടെന്ന് പദം മാറ്റിക്കളയാനായിട്ട് റബ്ബർ ആൽക്കഹോൾ എന്ന് പറഞ്ഞ സ്പ്രേ മേടിക്കാനും കിട്ടും. അപ്പോൾ അത് സ്പ്രേ ചെയ്താലും മതിയാകും. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പദം മാറ്റുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ സോപ്പിൻ്റെ വെയിറ്റ് കുറഞ്ഞു പോകും. ഇനിയിപ്പോൾ ഇത് ഏകദേശം ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ ഇത് സെറ്റായി കിട്ടുന്നതാണ്. എന്തായാലും ഞാനൊരു 3 മണിക്കൂറിന് ശേഷം മാത്രമാണ് റിമൂവ് ചെയ്തിരിക്കുന്നുള്ളു. അതുപോലെ ഇത് ഫ്രിഡ്ജിൽ വെക്കണമെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നവരുണ്ട്. ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇങ്ങനെ റൂം ടെമ്പറേച്ചറിൽ വെച്ചാൽ മതിയാകും. ഇനി ഒരു 3 മണിക്കൂറിന് ശേഷം ഇത് കാണിച്ചു തരാം കേട്ടോ എങ്ങനെ ഇരിക്കണമെന്നുള്ളത്. അപ്പോൾ കളർ ചേർക്കേണ്ടവർക്ക് കളർ ചേർക്കാവുന്നതാണ്. കളർ ചേർക്കുമ്പോൾ ഒരു 1-2 തുള്ളിയൊക്കെ ചേർക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ നമ്മുടെ റോസാപ്പൂവിൻ്റെ സോപ്പൊക്കെ അങ്ങനെ സെറ്റാവാൻ വെച്ചിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതിനി റിമൂവ് ചെയ്ത് നോക്കാം എങ്ങനെ ഇരിക്കണേന്ന്. ഇതിലിപ്പോൾ കളറൊന്നും ചേർക്കാത്തത് കൊണ്ടാണ് കേട്ടോ ഈ ഒരു കളറ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ കളറ് ചേർക്കണമെന്ന് താല്പര്യമുള്ളവർക്ക് കളറൊക്കെ ചേർക്കാവുന്നതാണ്. നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഒരു സോപ്പ്. റോസിൻ്റെ സോപ്പൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ടുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ നിങ്ങളും കളർ ചേർക്കാതെ ഈ ഒരു കളറിലേക്കാണ് കിട്ടിയേക്കണമെന്നുണ്ടെങ്കിൽ. നല്ല സ്മെല്ലും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് ചേർത്ത സ്മെല്ല് ഏതാന്ന് പറഞ്ഞിട്ടില്ലായിരുന്നല്ലോ. ചെമ്പകത്തിൻ്റെ സ്മെല്ലില്ലേ, അതാണ് ചേർത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറേ നാളായി ആ ഒരു സ്മെല്ല് ഇവിടെ മേടിച്ച് വെച്ചിട്ട് ഇതിന് മുന്നേ 1-2 തവണയാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്തായാലും ആ ഒരു സ്മെല്ല് ഇതിന് ചേർത്ത് നോക്കണമെന്നൊരു ആഗ്രഹം കൊണ്ട് ചെയ്തതായിരുന്നു കേട്ടോ ആ ഒരു സ്മെല്ല് ചേർത്തത്. നിങ്ങൾക്കിപ്പോൾ ഇതിൻ്റെ ലാവൻഡർ ചേർക്കണമെന്നുണ്ടെങ്കിൽ ലാവൻഡർ ചേർക്കാം, അല്ലെങ്കിൽ റോസിൻ്റെ സ്മെല്ല് ഉണ്ടെങ്കിൽ റോസിൻ്റെ സ്മെല്ല് ചേർക്കാം. അപ്പോൾ എൻ്റെ ഒരു ചേർത്തൊരു സ്മെല്ലെന്ന് പറയുന്നത് നമ്മുടെ ചെമ്പകത്തിൻ്റെ സ്മെല്ലായിരുന്നു ചേർത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതേ പിന്നെ നമ്മൾ ഈ ഒരു നമ്മുടെ ഐസ് ക്യൂബിൻ്റെ മോൾഡിലും കൂടെ ഇട്ട് ഒഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, അതിങ്ങോട്ട് റിമൂവ് ചെയ്ത് കാണിച്ചുതരാം. അപ്പോൾ അതേ ആ ഒരു മോൾഡിൽ നിന്ന് എടുത്തിട്ടുള്ള സോപ്പാണിട്ട് ഇത് കുറച്ച് ബുദ്ധിമുട്ടി അതിൽ നിന്ന് പണിപ്പെട്ട് എടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ആ സൈഡ് ഇങ്ങനെ കത്തിയും കൊണ്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇതാക്കി കൊടുത്തതിന് ശേഷമാണ് ഇതിൽ നിന്ന് പൊളിഞ്ഞു പോകുന്നത്. വെളിച്ചെണ്ണയൊക്കെ തടവിയിട്ടാണ് ഒഴിച്ചതെങ്കിലും കുറച്ച് പണിപ്പെട്ടു അതിൽ നിന്ന് റിമൂവ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ എന്തായാലും നല്ല സ്മെല്ലൊക്കെ ഉണ്ട്, നല്ല കട്ടിയുണ്ട്, അതുപോലെ നല്ല കട്ടിയുണ്ട്.
അതെ, നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഒരു സോപ്പ്. സോപ്പൊക്കെ മേടിക്കാൻ താല്പര്യമുള്ളവർക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് ഉണ്ടാക്കിയൊക്കെ നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കൂടി ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ആദ്യത്തെ സോപ്പ് നമ്മൾ വെച്ച് ഒരു 91 ഗ്രാം ഉണ്ട് അത്. അടുത്ത സോപ്പ് അതൊരു 92 ഗ്രാം ഉണ്ട്. അതൊരു 93 ഗ്രാം ഉണ്ട്. 91, 92, 93. പിന്നെ നമ്മുടെ ഈ കുട്ടി സോപ്പ് എന്തോരുണ്ടെന്ന് നോക്കാവേ. അതൊരു 20 ഗ്രാമിൻ്റെ അടുത്തുണ്ട് ആ ഒരു സോപ്പ്. പിയേഴ്സ് സോപ്പിൻ്റെ ഒക്കെ ഒരു കളറ് പോലെയാണ് ഇത് വന്നേക്കുന്നത്. അതെ, നമ്മൾ ക്ലിങ് ഫിലിം എല്ലാം വെച്ച് ഇത് കവറിങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്കിത് സ്റ്റിക്കർ ഒട്ടിച്ച് കൊടുക്കാം. സ്റ്റിക്കറും കൂടെ കൂടെ ഇട്ട് ഇതേ ബാക്കിലായിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കാം. കൂടുതൽ പേരും ചോദിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സോപ്പിനെ കട്ടി കിട്ടാനും അതുപോലെ പതയൊക്കെ വരാനായിട്ട് എന്ത് കാര്യങ്ങളാണ് വേറെ ചേർക്കേണ്ടത് എന്നുള്ളതാണ്. നമ്മൾ വേറെ ഒരു കാര്യങ്ങളും ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ വീഡിയോയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് കാണിച്ചിട്ടുള്ളത് അതുപോലെ നമ്മൾ എടുക്കുന്ന മെഷർമെൻറ്റും കറക്റ്റാണെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന സോപ്പ് നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുമല്ലോ, അതുപോലെ നല്ല കട്ടിയായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ട്രൈ ഒക്കെ ചെയ്ത് നോക്കുക എല്ലാവരും. അതുപോലെ തന്നെ ഇപ്പം മഴക്കാലം ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു ഗ്ലിസറിൻ സോപ്പ് ബേസിൽ ഇങ്ങനെ വിയർപ്പ് തുള്ളി പോലെ ഇങ്ങനെ കണ്ടുവരുന്നുണ്ട്. അതിപ്പോൾ ഒരു മഴക്കാലമായതുകൊണ്ടാണ്. അപ്പോൾ ഇത്രയ്ക്കുള്ള നമ്മുടെ ഒരു വീഡിയോ. നമ്മുടെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.